പ്രിയ സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വീഡിയോകളൊക്കെ വന്നതിനു ശേഷം നിങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന നിരവധിയായിട്ടുള്ള സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഓക്കെ, ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വിവരങ്ങളാണ് പ്രധാനമായിട്ടും പങ്കുവയ്ക്കുക. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനിയും ഏതെങ്കിലും പേപ്പറുകൾ കിട്ടാനുള്ളവരുണ്ടെങ്കിൽ അവർക്കും പഠനമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളോ മറ്റനുബന്ധമായ കാര്യങ്ങളോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുവാനുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള വിവരങ്ങളാണ് പ്രധാനമായും ഞാൻ ഈ ചാനൽ വഴി പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഇന്ന് പ്രധാനമായും ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് LLB പരീക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ ഇനത്തിൽ LLBയുടെ പരീക്ഷ രജിസ്ട്രേഷന് വിളിച്ചിട്ടുണ്ട്. 3-year LLB, 5-year LLB, അതേപോലെ BBA LLB, ഓണേഴ്സ് എന്നീ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള LLBക്കാർക്കുള്ള രജിസ്ട്രേഷനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 3-year LLBയിൽ 2000 മുതൽ 2007 വരെ പ്രവേശനം നേടിയവരും 2008 മുതൽ 2014 വരെ പ്രവേശനം നേടിയവരുമായിട്ടുള്ള 1 മുതൽ 6 വരെയുള്ള സെമസ്റ്ററുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 2000 മുതൽ 2007 വരെയും 2008 മുതൽ 2014 വരെയും രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർ ഇങ്ങനെ വേർതിരിക്കാൻ കാരണം രണ്ട് പ്രത്യേക സ്കീമുകളായിട്ടാണ് ഉണ്ടായിരുന്നത്. ഒന്ന് 2000 സ്കീമും മറ്റൊന്ന് 2008 സ്കീമും. അതുകൊണ്ട് 3-year LLB കാര്യം സംബന്ധിച്ചിടത്തോളം 2000 മുതൽ 2007 വരെ പ്രവേശനം നേടിയ 2000 സ്കീമുകാരും 2008 മുതൽ 2014 വരെ പ്രവേശനം നേടിയ 2008 സ്കീമുകാരുടെയും രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസാന തീയതി December 31 അതോടൊപ്പം 5-year LLBക്കാരുടേതാണ് മറ്റൊന്ന്. 5-year LLBക്കാരുടേതും അതേപോലെ 2000 മുതൽ 2007 വരെയും 2008 മുതൽ 2010 വരെയും പ്രവേശനം നേടിയിരുന്ന വിദ്യാർത്ഥികളുടെ 1 മുതൽ 6 വരെയുള്ള സെമസ്റ്ററുകൾക്ക് അപേക്ഷിക്കാനുള്ള തീയതിയും December 31 മറ്റൊന്ന് BBA LLB ഹോണേഴ്സിൻ്റെതാണ്. BBA LLB ഹോണേഴ്സിൻ്റെ 2011 പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഏതെങ്കിലും പേപ്പറുകൾ സപ്ലിമെൻ്ററി ആയിട്ടുണ്ടെങ്കിൽ അതിനപേക്ഷിക്കുന്നതിനുള്ള തീയതിയും December 31. അപ്പോൾ 3-year LLBയിൽ പെട്ട 2000 മുതൽ 2014 വരെ പ്രവേശനം നേടിയവരുടെ 1 മുതൽ 6 വരെയുള്ള സെമസ്റ്ററുകൾക്ക് അപേക്ഷിക്കാനുള്ള തീയതി December 31. അതോടൊപ്പം 5-year LLBക്കാരുടെ കാര്യത്തിൽ 2000 മുതൽ 2010 വരെ പ്രവേശനം നേടിയവരുടെ 1 മുതൽ 6 വരെയുള്ള സെമസ്റ്ററുകളുടെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയും December 31. മറ്റൊന്ന് BBA LLB ഹോണേഴ്സാണ് 2011 പ്രവേശനം നേടിയിട്ടുള്ള ആളുകളുടെ 1 മുതൽ 6 വരെയുള്ള സെമസ്റ്ററുകൾക്ക് അപേക്ഷിക്കാനുള്ള തീയതിയും December 31. ഓരോ സെമസ്റ്ററിനും 500 രൂപ വീതമാണ് രജിസ്ട്രേഷൻ ഫീസായി അടയ്ക്കേണ്ടത്. നേരത്തെ യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചതുപോലെ തന്നെ ഓരോ പേപ്പറിനും 2760 രൂപ തന്നെയാണ് വരിക. 5 പേപ്പറുകൾ വരെ ഓരോ പേപ്പറിനും 2760 രൂപ വീതം ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. 5 മുകളിൽ വരുന്ന ഓരോ പേപ്പറിനും അധികമായി വരുന്ന ഓരോ പേപ്പറിനും 1000 രൂപ വീതമാണ് അധികമായി അടച്ചു കൊടുക്കേണ്ടത്. പകരം 5 മുകളിൽ വരുന്ന ഓരോ പേപ്പറിനും 2760 രൂപ വീതം അടയ്ക്കേണ്ടതില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് സെമസ്റ്ററിലെ പേപ്പറുകളുടെ എണ്ണത്തെ ആസ്പദമാക്കിയല്ല മൊത്തം പേപ്പറുകൾ കണക്കാക്കുക. പകരം 1 മുതൽ 6 വരെയുള്ള സെമസ്റ്ററുകളിൽ ആകെ എത്ര പേപ്പറുണ്ടായിരുന്നു അത്രയും പേപ്പറുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സാമിനേഷൻ ഫീസ് കണക്കാക്കുക. 5 പേപ്പറുകൾ വരെയാണെങ്കിൽ 2760 രൂപ വെച്ച് അടയ്ക്കേണ്ടതുണ്ട് ഓരോ പേപ്പറിനും. ഓക്കെ, December 31 മുമ്പ് നിങ്ങൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച് January 5 മുമ്പായി അപേക്ഷാ ഫോറവും അനുബന്ധ രേഖകളും, അനുബന്ധ രേഖകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയാണ്, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും അപ്ലിക്കേഷൻ ഫോമും ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റും ചേർത്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കണം.
അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ജോയിൻറ്റ് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ സ്പെഷ്യൽ സപ്ലിമെൻ്ററി സെക്ഷൻ പരീക്ഷാഭവൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന അഡ്രസ്സിലാണ് അയക്കേണ്ടത്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ നേരത്തെ വീഡിയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന വളരെയേറെ സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. ആ സംശയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് ചിലതിനൊക്കെ ഞാൻ നേരത്തെ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും പൊതുവെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾക്കുള്ള മറുപടി കൂടി ഞാൻ പറയാം. ഒന്ന്, വ്യാപകമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം റീഫണ്ടുമായി ബന്ധപ്പെട്ടതാണ്. 2014 2015 പ്രവേശനം നേടിയിരുന്ന ആളുകൾ 1 മുതൽ 6 വരെയുള്ള സെമസ്റ്ററുകൾക്ക് പരീക്ഷാ രജിസ്ട്രേഷൻ ഫീസായി ഓരോ സെമസ്റ്ററും 500 രൂപ വീതം അടച്ചിരുന്നു. അതിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തതിൻ്റെ ഭാഗമായി ഈ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടുമോ എന്നതാണ്. ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടും, അതിന് പ്രത്യേകമായ ഓപ്ഷനുകളൊന്നും വരാനില്ല. നാം പ്രത്യേകമായ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അത് അപേക്ഷ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നും അതോടൊപ്പം എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടതെന്നും ആർക്കാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്നും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. അതിനുശേഷം നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചാൽ മതി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംശയമുണ്ടായിരുന്നത്, 2009 മുതൽ 2013 വരെ പ്രവേശനം നേടിയിരുന്ന സെമസ്റ്റർ സമ്പ്രദായത്തിൽ പരീക്ഷ എഴുതിയിരുന്നവർ അവരുടെ 3, 5, 6 സെമസ്റ്ററുകൾക്ക് നേരത്തെ 500 രൂപ വെച്ച് രജിസ്ട്രേഷൻ ഫീസ് അടച്ചിരുന്നവരാണ്. 1, 2, 4 സെമസ്റ്ററുകൾക്ക് ഈ അടുത്ത കാലങ്ങളിലായി രജിസ്ട്രേഷൻ ഫീസ് അടച്ച് കാത്തിരിക്കുന്നവരാണ്. ഇനി അടുത്ത ഘട്ടം എന്നത് നിങ്ങളുടെ എക്സാമിനേഷൻ ഫീസ് അടയ്ക്കലാണ്. എക്സാമിനേഷൻ ഫീസ് അടയ്ക്കുന്നതിന് ആവശ്യമായ തീയതികളോ ഒന്നും തന്നെ യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കുന്നതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ ഫോളോ ചെയ്താൽ മതി. അതിൻ്റെ പരീക്ഷാ തീയതിയും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി മറ്റൊന്ന്, 2014 2015 വർഷങ്ങളിൽ പ്രവേശനം നേടിയിട്ടുള്ള വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ ക്യാൻസൽ ചെയ്ത് നോർമൽ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള സംശയങ്ങളാണ്. 2014 2015 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറും 2016 2018 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറും 2019 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഒരുപക്ഷെ വ്യത്യാസമുണ്ടായേക്കാം. അങ്ങനെ വ്യത്യാസമുണ്ടാകുമ്പോൾ ഒരു പരീക്ഷ ഹാളിൽ ഈ 3 കാറ്റഗറിയിലും പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ഇരിക്കുന്നുണ്ട് എങ്കിൽ, അതായത് 2014 2015 2016 2018 2019 ഇരിക്കുന്നുണ്ട് എങ്കിൽ, ഓരോ വിഭാഗത്തിനും പ്രത്യേകം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ബണ്ടിലുകളാക്കി ആ ഹാളിൽ വന്നിട്ടുണ്ടാകും. ക്വസ്റ്റ്യൻ പേപ്പർ തരേണ്ട സമയമാകുമ്പോൾ 2014 2015 പ്രവേശനം നേടിയിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്ന് ചോദിക്കുകയും ഉള്ളവർ എഴുന്നേറ്റ് നിന്നാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ തരികയും ചെയ്യും. 2016 2018 വർഷങ്ങളിൽ പ്രവേശനം നേടിയിട്ടുള്ള ആളുകൾക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എങ്കിൽ അത് പ്രത്യേകം ചോദിക്കുകയും അവരെഴുന്നേറ്റ് നിന്നാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയും ചെയ്യും. 2019 പൂർണ്ണമായും വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടുക. അവരും ആ ഹാളിൽ ഉണ്ടെങ്കിൽ അവർക്ക് അവരെഴുന്നേറ്റ് നിന്നാൽ അവർക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെയാണ് 14 കാരും 15 കാരും പരീക്ഷ എഴുതുന്നത് എന്നതുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോ സിലബസിൻ്റെയോ കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നേരത്തെ പഠിച്ചിരിക്കുന്ന സിലബസ് അനുസരിച്ച് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടാവുക. ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെയേ നിങ്ങൾക്ക് തരൂ. മറ്റൊരു കാര്യം, ടൈം ടേബിൾ വന്നിട്ടുണ്ടോ എന്നതാണ്. 2014 മുതൽ 2019 വരെ പ്രവേശനം നേടിയിട്ടുള്ള 1ാം സെമസ്റ്റർ പരീക്ഷ എഴുതാനിരിക്കുന്ന ആളുകളുടെ ടൈം ടേബിളുകൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതോടൊപ്പം കൊടുക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. 13 നിശ്ചയിച്ചിരുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 14 മുതലുള്ള പരീക്ഷകളിൽ മാറ്റമൊന്നുമില്ലാതെ തുടരും. അതേസമയം 2020 പ്രവേശനം നേടിയിട്ടുള്ള പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യമായി 1ാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സപ്ലിമെൻ്ററി പരീക്ഷകളും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളും നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് തന്നെ കൃത്യമായി നടക്കും. 13ാം തീയതിയിലെ പരീക്ഷ മാത്രമാണ് 23ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി 14കാരും 15കാരും അവരുടെ നോർമൽ സപ്ലിമെൻ്ററി ആണ് എന്നുള്ളത് കൊണ്ട് അവരുടെ എക്സാമിനേഷൻ സെൻറ്റർ യൂണിവേഴ്സിറ്റി അല്ല കിട്ടുക, പകരം നിങ്ങളുടെ നേരത്തെ കൊടുത്തിരുന്ന സെൻറ്ററിനെ ആസ്പദമാക്കിയുള്ള എക്സാം സെൻറ്ററാണ് കിട്ടുക. 14ാം തീയതി തുടങ്ങുന്ന പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഏതാണ്ട് 10ാം തീയതിയോടുകൂടി ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൾ ടിക്കറ്റിൽ പരീക്ഷാ സെൻറ്റർ ഉണ്ടാവും. ആ സെൻറ്ററിലാണ് നിങ്ങൾ പോയി പരീക്ഷ എഴുതേണ്ടത്. ഇനി മറ്റൊന്ന്, വ്യാപകമായി ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം OMR ബന്ധപ്പെട്ടതാണ്. OMR കാര്യത്തിൽ നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്ന
അതേ ഒ എം ആർ തന്നെയാണ് ഇപ്പോഴും പഠിക്കേണ്ടത്. സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുന്ന, പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതുന്നവർക്കാണ് ഒ എം ആർ ഉള്ളത്. അവരുടെ ഇൻറ്റേണൽ മാർക്ക് നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഒ എം ആർ. അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഇൻറ്റേണൽ മാർക്ക് നിശ്ചയിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒ എം ആർ. നിങ്ങളുടെ ഒ എം ആർ, സപ്ലിമെൻ്ററി എഴുതുന്ന ആളുകളുടെ ഒ എം ആർ, നേരത്തെ പഠിച്ചിരുന്നത് പ്രകാരമുള്ള അതേ ഒ എം ആർ ക്വസ്റ്റ്യനുകളും ആൻസറുകളും പഠിക്കുക. അതനുസരിച്ച് തന്നെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. അന്ന് പഠിച്ചിരുന്ന അതേ ഒ എം ആർ തന്നെയാണ് ഇപ്പോഴും പഠിക്കേണ്ടത്. പുതുതായി എഴുതി നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ് നിലനിൽക്കുക. ഒ എം ആറിൻ്റെ കാര്യത്തിൽ, ഇൻറ്റേണൽ മാർക്കിൻ്റെ കാര്യത്തിൽ നേരത്തെ കിട്ടിയിട്ടുള്ള മാർക്കുകൾ ഇല്ലാതായി പോവുകയും പകരം എക്സ്റ്റേണലിനോടൊപ്പം തന്നെ ഇൻറ്റേണലിന് നിങ്ങൾക്ക് ഇപ്പോൾ എഴുതിയാൽ എത്ര മാർക്ക് കിട്ടുമോ അതാണ് നിലനിൽക്കുക. മറ്റൊരാൾ ചോദിച്ചിരുന്ന ചോദ്യം, ഇൻറ്റേണലിന് മാർക്ക് കുറഞ്ഞു പോയാൽ പഴയ മാർക്ക് കൂടിയ മാർക്ക് നിലനിൽക്കുമോ എന്നാണ്. അങ്ങനെയില്ല. രണ്ടാമത്, അല്ലെങ്കിൽ പുതുതായി സപ്ലിമെൻ്ററിയുടെ ഭാഗമായി ഇൻറ്റേണൽ മാർക്കിനുള്ള ഒ എം ആർ എഴുതുന്നുവെങ്കിൽ, പുതുതായി എഴുതുന്ന സമയത്ത് എത്ര മാർക്കാണോ കിട്ടിയത്, കൂടിയാലും ശരി കുറഞ്ഞാലും ശരി, എത്ര മാർക്കാണോ പുതുതായി കിട്ടിയിരിക്കുന്നത് ആ മാർക്ക് മാത്രമാണ് പരിഗണിക്കുക. ഓക്കെ. അതോടൊപ്പം തന്നെ ഈ ഒ എം ആർ പഠിക്കുന്നതിന് വേണ്ടി വെബ്സൈറ്റിൽ തിരയുമ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വിളിക്കുന്നുണ്ട്. നിങ്ങൾ 2014 അഡ്മിഷൻകാർക്കും 2015 അഡ്മിഷൻകാർക്കുമാണ് ഈ പ്രശ്നം നേരിടുന്നത്. 2014-കാരും 2015-കാരുടെയും സിലബസ് 2017 സമാനമാണ്. വളരെ ചെറിയ വ്യത്യാസം മാത്രമാണ് 2017 2014 ഉണ്ടായിട്ടുള്ളത്. ചുരുക്കം ചില പേപ്പറുകളുടെ കാര്യത്തിൽ മാത്രമാണ് അങ്ങനെയൊരു സിലബസ് വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 2014 2015 പ്രവേശനം നേടിയിട്ടുള്ള ആളുകൾക്ക് ഒ എം ആർ പഠിക്കുന്നതിന് വേണ്ടി വെബ്സൈറ്റിൽ അത് ലഭ്യമല്ലെങ്കിൽ 2017 ഒ എം ആറുകൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. 2017 യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആ ഒ എം ആറുകൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. വളരെ നേരിയ വ്യത്യാസം മാത്രമേ പഴയ ഒ എം ആറിൽ നിന്നും പുതിയ ഒ എം ആറിൽ നിന്നും തമ്മിൽ വ്യത്യാസമുള്ളൂ. ഓക്കെ. 2014 ശേഷം സിലബസിൽ കാര്യമായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് 2019 ശേഷമാണ്. നിരന്തരമായി ചോദിച്ചിരുന്ന വളരെ പ്രസക്തമായ ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് ഞാൻ നൽകിയിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതിന് എല്ലാറ്റിനും ഞാൻ മറുപടി പറയും. വളരെ പ്രധാനപ്പെട്ട, ഉടനെ തന്നെ പറയേണ്ടതായിട്ടുള്ള മറുപടികളാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. ഓക്കെ. ഇതുപോലെയുള്ള മറ്റു കാര്യങ്ങളുമായി ഞാൻ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കുക. ഓക്കെ.